എണ്ണം കുറയുമ്പോൾ ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇതും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കാണ് അധിക ബാധ്യതയുണ്ടാക്കുക. ജനസംഖ്യ കൂടുതലുണ്ട് എന്നതുകൊണ്ട് അധിക സീറ്റുകൾ നൽകപ്പെടുമ്പോൾ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് നേട്ടമുണ്ടാകുമെന്ന മറുവശവും കാണാതിരുന്നുകൂടാ. ജനയുഗം എഡിറ്റോറിലൂടെ. അതാത് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാടിസ്ഥാനത്തിൽ മെഡിക്കൽ സീറ്റുകൾ അനുവദിച്ചാൽ മതിയെന്നും മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തുന്ന മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഭീമമായ പിഴ ഈടാക്കുമെന്നുമുള്ള ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അറിയിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരിക്കുകയാണ്. 10 ലക്ഷം ജനസംഖ്യയ്ക്ക് 100 മെഡിക്കൽ സീറ്റുകൾ എന്ന അനുപാതത്തിൽ സംസ്ഥാനങ്ങൾക്ക് സീറ്റ് അനുവദിച്ചാൽ മതിയെന്നാണ് ഓഗസ്റ്റ് 16 പുറപ്പെടുവിച്ച നിർദ്ദേശത്തിലുള്ളത്. ഇത് കേരളത്തെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും ദോഷകരമായി ബാധിക്കും. കേരളത്തിലെ സ്ഥിതിയെടുത്താൽ നമ്മുടെ ജനസംഖ്യ ശരാശരി 3.5 കോടിയാണ്. പുതിയ മാനദണ്ഡമനുസരിച്ച് 3500 മെഡിക്കൽ സീറ്റുകൾക്ക് മാത്രമേ സംസ്ഥാനത്തിന് അർഹതയുണ്ടാകൂ. നിലവിൽ സർക്കാർ സ്വകാര്യ കോളേജുകളിലായി 4600ലധികം മെഡിക്കൽ സീറ്റുകൾ ഇവിടെ നിലവിലുണ്ട്. അടുത്ത അക്കാദമിക വർഷം നിലവിൽ വരുന്ന പുതിയ നിർദ്ദേശം അതേപടി നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ 1100ലധികം സീറ്റുകൾ കുറയ്ക്കേണ്ടി വരുമെന്നർത്ഥം. തമിഴ്നാട്ടിൽ 11600 സീറ്റുകൾ ഉള്ളത് 7600, 11695 സീറ്റുള്ള കർണാടകയിൽ 6700, ആന്ധ്രയിൽ 6435 സീറ്റുള്ളത് 5300, തെലങ്കാനയിൽ 8540 നിന്ന് 3700 എന്നിങ്ങനെ എണ്ണം കുറയ്ക്കേണ്ടി വരും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ഇതേ സ്ഥിതി നേരിടും. ഇപ്പോൾ വാർഷികാടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും സീറ്റ് അനുവദിക്കുക എന്ന രീതിയാണ് അവലംബിക്കുന്നത്. പ്രതിവർഷം 150 വരെ സീറ്റുകൾ അതനുസരിച്ച് അനുവദിക്കാറുണ്ട്. വിജ്ഞാന സമൂഹമായി വികസിക്കുകയും മെഡിക്കൽ രംഗത്തടക്കം വിദഗ്ധരായവർക്ക് വിദേശത്ത് ഉൾപ്പെടെ തൊഴിൽ സാധ്യതകൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നിർദ്ദേശം വളരെ ദോഷകരമായി ബാധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരിക്കും. ഉന്നത പഠനത്തിനുള്ള സാധ്യതകൾ സംസ്ഥാനത്ത് തന്നെ ഒരുക്കണമെന്ന നിലപാടുള്ളതിനാൽ കൂടുതൽ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും സ്ഥാപിക്കണമെന്ന നിലപാടിന് തടസ്സം നിൽക്കാൻ ഇടയാകുന്നതാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ നിർദ്ദേശം. അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് എന്നിവയെ ഉന്നത പഠനത്തിന് ആശ്രയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിന് മാറ്റം വരുത്തണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഇവിടെ തന്നെ പഠന സൗകര്യം ഒരുക്കണമെന്ന ലക്ഷ്യത്തോടെ കൂടുതൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഒട്ടേറെ വിവാദങ്ങൾക്കും എതിർപ്പിനും കാരണമായെങ്കിലും സ്വാശ്രയ കോളേജുകൾ എന്ന പേരിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. വാണിജ്യവൽക്കരണ സാധ്യത കൂടുതലാണെങ്കിലും മെറിറ്റ് ലിസ്റ്റിൽ സ്ഥാനം നേടുന്ന സാധാരണക്കാരിലെ ഒരു വിഭാഗത്തിനും ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നുണ്ട്. ഇതിലൂടെ കൂടുതൽ പേർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിനും സാധിക്കുന്നു. പുതിയ നിർദ്ദേശം നിരവധി പേർക്ക് പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. പ്രധാനമായും ഇത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെയാണ് ബാധിക്കുക. സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് കാരണം പുതിയതും വ്യത്യസ്തവുമായ കോഴ്സുകൾ ആരംഭിക്കുന്നതിനും തടസ്സമുണ്ടാക്കും. ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊരു പ്രശ്നം പഠന ചെലവ് വർദ്ധിക്കുമെന്നതാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുമ്പോൾ സ്ഥാപനം നടത്തിപ്പിന്റെ ചെലവ് ആകെയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് അനുപാതികമായി വിഭജിക്കപ്പെടും. എണ്ണം കുറയുമ്പോൾ ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക, പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ. ഇതും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കാണ് അധിക ബാധ്യത ഉണ്ടാക്കുക. ജനസംഖ്യ കൂടുതലുണ്ട് എന്നതുകൊണ്ട് അധിക സീറ്റുകൾ നൽകപ്പെടുമ്പോൾ അത്തരം സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് നേട്ടമുണ്ടാകുമെന്ന മറുവശവും കാണാതിരുന്നുകൂടാ. അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ കൂടുതൽ മെഡിക്കൽ സീറ്റുകൾ അനുവദിക്കുമ്പോൾ പ്രവേശനം നേടുന്നതിന് അതാത് സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളില്ലാതെ വരും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതും ജനസംഖ്യ കുറവുള്ളതുമായ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളെ ആകർഷിച്ച് കച്ചവടം പൊടിപിടിക്കുവാനും വലിയ സംസ്ഥാനങ്ങളിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് സാധിക്കും. ഇതിനു പുറമെ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യുന്ന കോളേജ് അധികൃതരിൽ നിന്ന് ഭീമമായ പിഴ ഈടാക്കുന്നതിനുള്ള തീരുമാനവും പഠിതാക്കളുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതിനാണ് ഇടയാക്കുക. ചട്ടങ്ങൾ പാലിക്കാത്ത കോളേജുകളിൽ നിന്ന് 1 കോടി രൂപ വരെ പിഴ ഇനത്തിൽ ഈടാക്കാം. തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുന്ന പക്ഷം വ്യക്തികളിൽ നിന്ന് 5 ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കാൻ നിർദ്ദേശിക്കാമെന്നും പുതിയ വ്യവസ്ഥ ചേർത്തിട്ടുണ്ട്. ഫലത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാനെത്തുമ്പോൾ കൂടുതൽ തുക വിനിയോഗിക്കുകയും സ്ഥാപനങ്ങളും വ്യക്തികളും അധിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്ന വ്യവസ്ഥകളാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അനിവാര്യതയും മുന്നിൽ കണ്ടല്ല, വാണിജ്യ താല്പര്യം മാത്രമാണ് ഈ നിർദ്ദേശത്തിന് പിന്നിലെന്ന് വ്യക്തമാണ്. ജനക എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.